ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സിയാസോൺ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു അടിപൊളി മാർബിൾ കേക്കാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. രണ്ട് പ്രാവശ്യം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബട്ടർ നല്ല ക്രീമി ആവുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ബട്ടറും പൊടിച്ച പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് രണ്ട് മുട്ടയും കൂടിയും ഇട്ടെടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചിട്ട് ആ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മുട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയും ബേക്കിംഗ് പൗഡറും കൂടിയും വെച്ച മിക്സ് അത് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യത്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്തിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് പാൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്ററിന് പകുതി ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു ബൗളിൽ ചോക്ലേറ്റ് മിക്സും വേറൊരു ബൗളിൽ ഇപ്പോൾ വാനില മിക്സും ആണുള്ളത്. ഇനി ഗ്രീസ് ചെയ്ത് വെച്ച ബൗളിലോട്ട് നമ്മൾ ഇത് വിട്ട് വിട്ടിട്ട് ആദ്യം ചോക്ലേറ്റ് പിന്നെ വാനില അങ്ങനെ നമ്മൾ വിട്ട് വിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത ലെയർ വെക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ മേലെ വാനിലയും വാനിലേൻ്റെ മേലെ ചോക്ലേറ്റ് ആയിട്ട് വെച്ചെടുക്കുക. നമ്മളിത് ഇതുപോലെ തന്നെ ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സീബ്ര കേക്ക് ആവും. അല്ല, നമുക്ക് ഇനിയിപ്പോൾ ഈ ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർബിൾ കേക്ക് ആവും. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് നമ്മൾ കേക്ക് വെച്ചെടുത്താൽ കേക്ക് റെഡിയാവും. അപ്പോൾ ഇതാ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.